ശ്രീനാരായണപുരത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനവും നടത്തി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷൻ, MES അസ്മാബി കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ സീറോ കാർബൺ വ്യാപനത്തിലേക്കെന്ന ലോഗോ പ്രകാശനം ചെയ്ത പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ കരട് പ്രകാശനവും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം KV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. MES അസ്മാബി കോളേജ് ബോട്ടണി അസിസ്റ്റന്റ് പ്രൊഫസർ KH അമിതാഭ് ബച്ചൻ പദ്ധതി വിശദീകരിച്ചു. തീരദേശ ജൈവ കവചം കണ്ടൽ തീരങ്ങളുടെയും കുളങ്ങളുടെയും കാവുകളുടെയും നീർച്ചാലുകളുടെയും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം, പച്ചത്തുരുത്തുകൾ, ഫലവൃക്ഷത്തോട്ടങ്ങൾ, തൈകൾ, ഉൽപാദന നഴ്സറികൾ, വിദ്യാലയങ്ങളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബുകൾ, ബയോപാർക്ക്, ആശയ സന്ദേശ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങളായി നടപ്പിലാക്കുന്നതിനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. സീറോ കാർബൺ വ്യാപനം എന്ന ലക്ഷ്യത്തിനായി IRTCയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കാർബൺ ഓഡിറ്റ് സർവേ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ KS ജയ, ജോയിന്റ് പ്രോഗ്രാം ഓഫീസർ MK ഉഷ, വാഴച്ചാൽ ഡിവിഷൻ റേഞ്ച് ഓഫീസർ R. Delto L. മറോക്കി, MES അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ DR. A. Biju തുടങ്ങിയവർ മുഖ്യാതിഥികളായും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി പ്രദീപ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാർങ്കധരൻ, മിനി ഷാജി, ജോയിന്റ് BDO ആൻഡ്രൂസ്, സെക്രട്ടറി രഹന P. ആനന്ദ്, വാർഡ് മെമ്പർമാരായ സുബീഷ് CS, ശീതൽ TS, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KA രഘുനാഥ്, CDS ചെയർപേഴ്സൺ ആമിന അൻവർ, BMC കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, IRTC കോർഡിനേറ്റർ ഇന്ദ്രജിത്ത്, PR രതീഷ്, NM ശ്യാമിലി തുടങ്ങിയവർ പങ്കെടുത്തു.